ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് മൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചോക്ലേറ്റ് മൂസ് എന്നോ ചോക്ലേറ്റ് ഡെസേർട്ട് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കുറച്ച് തിളച്ച വെള്ളം ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് വേറൊരു ബൗൾ ഞാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റാണ്. നിങ്ങൾക്ക് ഡയറി മിൽക്കോ അങ്ങനെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഏത് ചോക്ലേറ്റും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ബൗളും അതുപോലെ ബീറ്റിൻ്റെ ബ്ലേഡും ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ല ഫ്ലഫി ആയി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ചോക്ലേറ്റിൻ്റെ മിക്സ് പകുതി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ക്രീമിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്പാച്ചില കൊണ്ട് സൈഡിലുള്ള ക്രീമും ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിവിടെ ഈ രണ്ട് ബൗളുകളിലേക്കാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നോസിലാണെങ്കിലും ഇതിനുപയോഗിക്കാം. അങ്ങനെ രണ്ട് ബൗളുകളിലേക്കായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് പൗഡറാണ്. അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ചോക്ലേറ്റ് മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.